ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏവരെയും സത്യാത്മധ്യാനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം പുനരുദ്ധാനത്തെക്കുറിച്ചാണല്ലോ ചിന്തിച്ചു വന്നിരുന്നത്. പുനരുദ്ധാനം എന്നത് അതിവിശിഷ്ടമാവാൻ അല്ലെങ്കിൽ അതുല്യമാവാൻ മൂന്ന് പ്രധാന കാരണങ്ങളുണ്ട്. ഈ കാരണങ്ങളാൽ തന്നെ ക്രിസ്ത്യാനിത്വത്തിൽ അഥവാ ക്രിസ്തീയ വിശ്വാസത്തിൽ പുനരുദ്ധാനത്തിന് കാതലായ പ്രത്യേകമായ ഒരു സ്ഥാനവുമുണ്ട്. ഇതിൽ ആദ്യത്തെ കാരണമെന്നത്, പുനരുദ്ധാനം എന്ന പ്രക്രിയയിലൂടെ അഥവാ പദ്ധതിയിലൂടെ ദൈവം യേശുക്രിസ്തുവിൻ്റെ നിരപരാധിത്വത്തെ തെളിയിക്കുന്നു എന്നതാണ്. മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ, യേശുക്രിസ്തു പാപമില്ലാത്തവനായി ജീവിച്ചു, പാപികൾക്കു വേണ്ടി മരിച്ചു. അതായത്, യേശു മറ്റു മനുഷ്യരെ പോലെ സ്വന്തം പാപത്തിനു വേണ്ടിയല്ല മരിച്ചത്, മറിച്ച് മറ്റു മനുഷ്യരുടെ അല്ലെങ്കിൽ മുഴു മാനവരാശിയുടെ പാപങ്ങൾക്കു വേണ്ടി അവരുടെ പാപങ്ങൾക്കുള്ള ശിക്ഷ തൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്ത് കുരിശിൽ യാഗമായി. ഇതിനെ ശരിവെക്കുന്നതാണ് അല്ലെങ്കിൽ ന്യായീകരിക്കുന്നതാണ് യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്. റോമാലേഖനം 1:5 നാം ഇപ്രകാരം കാണുന്നു: മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന് ശക്തിയോടെ നിർണയിക്കപ്പെടുകയും. ഇതിൽ നിന്നും താൻ വിശുദ്ധനായിരുന്നുവെന്ന് തൻ്റെ ഉയർത്തെഴുന്നേൽപ്പിലൂടെ യേശുക്രിസ്തു സ്ഥാപിച്ചു എന്ന് വ്യക്തമാകുന്നു. അതായത്, ഉയർത്തെഴുന്നേൽപ്പ് എന്നത് ദൈവത്തിൻ്റെ വിശുദ്ധീകരണമെന്ന പദ്ധതിയുടെ പൂർത്തീകരണത്തെ വ്യക്തമായി സൂചിപ്പിക്കുന്നു. യേശുക്രിസ്തുവിനെ തൻ്റെ ക്രൂശീകരണത്തിന് മുൻപ് രണ്ട് തരം കോടതികളിൽ അഥവാ ന്യായവിസ്താര സഭകളിൽ ഹാജരാക്കിയെന്ന് നാം തിരുവെഴുത്തുകളിൽ വായിക്കുന്നു. ഒന്ന്, യഹൂദന്മാരുടെ മതപരമായ കോടതി അഥവാ ന്യായാധിപ സംഘം. മറ്റൊന്ന്, മതത്തിൻ്റേതല്ലാത്ത കോടതി അഥവാ റോമൻ ഗവർണറായ പൊന്തിയോസ് പിലാത്തോസിൻ്റെ കീഴിലുള്ള ഭരണപരമായ കോടതി. ഈ രണ്ട് കോടതികളും ഒരുപോലെ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ അഥവാ ദൈവപുത്രൻ എന്ന അതിശ്രേഷ്ഠ പദവിയെ നിരാകരിച്ച് തള്ളിക്കളഞ്ഞു. എന്നു മാത്രമല്ല, മരണശിക്ഷ വിധിക്കുകയും ചെയ്തു. മറ്റൊരു കാര്യം, ഈ രണ്ട് കോടതികളും ഒരുപോലെ യേശുക്രിസ്തുവിൻ്റെ കല്ലറ ഒരു തരത്തിലും തുറക്കാനാവാത്ത വിധത്തിൽ രണ്ടു തരത്തിലുള്ള മുൻകരുതലുകളും എടുത്തു. അതായിരുന്നു റോമാ ഗവൺമെൻറ്റിൻ്റെ മുദ്രയും സായുധ കാവൽക്കാരായ റോമൻ പടയാളികളും. എന്തുതന്നെയായാലും, മൂന്നാം ദിവസം സർവശക്തനായ ദൈവം ഇടപെട്ടു. റോമാ ഗവൺമെൻറ്റിൻ്റെ മുദ്ര തകർത്തെറിയപ്പെട്ടു. ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കണ്ട കാവൽക്കാർ പേടിച്ച് വിറച്ച് മരിച്ചവരെ പോലെ ആയിത്തീർന്നു. യേശു ആ കല്ലറയിൽ നിന്നും പുറത്തു വന്നു. ഇതിലൂടെ പിതാവായ ദൈവം ചെയ്തത് റോമാ ഗവൺമെൻറ്റിൻ്റെയും യഹൂദ ന്യായാധിപ സംഘത്തിൻ്റെയും വിധിയെ തിരുത്തുക എന്നതായിരുന്നു. കുറ്റവാളി അഥവാ പാപം ചെയ്തവനെന്ന മുദ്രകുത്തിയാണ് അവർ യേശുവിനെ പരസ്യമായി ക്രൂശീകരണത്തിന് ഏൽപ്പിച്ചതെങ്കിൽ, ആ ക്രൂശീകരണത്തിൻ്റെ പൂർത്തീകരണമായ മരണത്തിൽ നിന്നും പിതാവായ ദൈവം തൻ്റെ പുത്രനായ യേശുവിനെ കുറ്റവിമുക്തൻ അഥവാ പാപമില്ലാത്തവനെന്ന് തെളിയിക്കാൻ വേണ്ടി പരസ്യമായി തന്നെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. അതിൻ്റെ ആദ്യ സാക്ഷികൾ റോമാ ഗവൺമെൻറ്റും യഹൂദ ന്യായാധിപ സംഘവും ഒത്തൊരുമിച്ച് നിയമിച്ച റോമൻ പടയാളികൾ തന്നെയായിരുന്നു. അവരായിരുന്നു ഏറ്റവും ആദ്യം ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കണ്ടത്. മത്തായി എഴുതിയ സുവിശേഷം 28:4 നാം ഇപ്രകാരം കാണുന്നു: കാവൽക്കാർ അവനെ, അതായത് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കണ്ട് പേടിച്ച് വിറച്ച് മരിച്ചവരെ പോലെ ആയി എന്ന്.
പുനരുത്ഥാനത്തിൻ്റെ പ്രാധാന്യത്തെ കാണിക്കുന്ന രണ്ടാമത്തെ കാരണം. ഉയർത്തെഴുന്നേൽപ്പ് അഥവാ പുനരുത്ഥാനം എന്നത് യേശുക്രിസ്തുവിൽ തൻ്റെ വിശ്വാസം പൂർണ്ണമായും അർപ്പിച്ചിരിക്കുന്ന ഏതൊരു മാനസാന്തരപ്പെട്ട പാപിക്കും പിതാവായ ദൈവം വാഗ്ദാനം ചെയ്യുന്ന പാപക്ഷമയുടെയും രക്ഷയുടെയും മുദ്രയാണ്. റോമാലേഖനം 4:24-25 വാക്യങ്ങൾ നാം ഇപ്രകാരം വായിക്കുന്നു: നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിച്ചും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചുമിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുവിനെ. ഈ വാക്യത്തിൽ നിന്നും വെളിവാകുന്നത് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെടുന്ന ഏതൊരു പാപിയുടെയും നീതീകരണത്തിൻ്റെ ഉറപ്പ് എന്നത് യേശുക്രിസ്തുവിൻ്റെ മരിച്ചവരിൽ നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പാണ്. യേശുക്രിസ്തു കുരിശിലോ കല്ലറയിലോ അവസാനിച്ചിരുന്നു എങ്കിൽ പാപികൾക്കായുള്ള ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയും അതുവഴിയുള്ള നിത്യജീവനും ഒരിക്കലും പൂർത്തീകരിക്കപ്പെടുകയില്ലായിരുന്നു അഥവാ നടപ്പിലാവുകയില്ലായിരുന്നു. മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനെ വിശ്വാസത്താൽ ഏറ്റുപറഞ്ഞ് സ്വീകരിക്കുന്ന ഒരു പാപിക്ക് മാത്രമേ പാപക്ഷമയും സമാധാനവും നിത്യജീവനും പാപത്തിൻ്റെ മേൽ എന്നേക്കും ജയവും ലഭിക്കുകയുള്ളൂ. റോമാലേഖനം 10:9 പറയുന്നു: യേശുവിനെ കർത്താവ് എന്ന് വായിക്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും എന്ന്. ഇതിൽ നിന്നും രക്ഷ രണ്ട് കാര്യങ്ങളെയാണ് ആശ്രയിച്ചിരിക്കുന്നത് എന്ന് വ്യക്തം. ഒന്ന്, പരസ്യമായി യേശുക്രിസ്തു കർത്താവാണെന്ന് ഏറ്റുപറയുക. രണ്ട്, പിതാവായ ദൈവം യേശുക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് വിശ്വസിക്കുക. ഇതിൽ നിന്നും രക്ഷിക്കുന്ന വിശ്വാസം എന്നതിൽ പുനരുത്ഥാനത്തിലുള്ള അഥവാ ഉയർത്തെഴുന്നേൽപ്പിലുള്ള വിശ്വാസവും ഉണ്ടെന്ന് വ്യക്തം. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ അഥവാ ഹൃദയത്തിൽ ഏറ്റുപറയാത്തവന് രക്ഷ ലഭിക്കില്ല എന്നതാണ് സത്യം. യുക്തിപരമായും ബുദ്ധിപരമായും ആത്മാർത്ഥമായി ചിന്തിക്കുകയാണെങ്കിൽ ഇതല്ലാതെ മറ്റൊരു തീരുമാനത്തിലെത്താൻ നമുക്ക് കഴിയുകയില്ല. യേശുക്രിസ്തു മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ തനിക്ക് ഒരു പാപിയെ രക്ഷിക്കാനോ ചെയ്ത തെറ്റിന് മാപ്പ് കൊടുക്കാനോ കഴിയില്ല. എന്നാൽ തിരുവെഴുത്ത് പറയും പോലെ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ ആ പുനരുത്ഥാനം പാപക്ഷമയുടെയും രക്ഷയുടെയും ശക്തിയെയും അധികാരത്തെയും കാണിക്കുന്നു. എബ്രായർ 7:25 നാം ഇപ്രകാരം കാണുന്നു: അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. പുനരുത്ഥാനം എന്നത് ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ യുക്തിപരമായ ആവശ്യമാണ്. 1 കൊരിന്ത്യർ 15:14 നാം ഇപ്രകാരം വായിക്കുന്നു: ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. അതിൻ്റെ തന്നെ 17 ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ, നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപങ്ങളിൽ ഇരിക്കുന്നു. ഇക്കാലത്തെ അഥവാ സമകാലീന ക്രൈസ്തവ ലോകം തിരുവെഴുത്തിലെ ഈ പ്രസ്താവനകളെ നല്ല രീതിയിൽ തന്നെ വളരെയേറെ സ്ഥിരീകരിക്കുന്നു. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ വ്യക്തിപരമായ ശാരീരികമായ ഉയർപ്പിനെ അക്ഷരാർത്ഥത്തിൽ അംഗീകരിക്കാത്ത ചില ദൈവശാസ്ത്ര പണ്ഡിതന്മാരുമുണ്ട്. അവർ പുനരുത്ഥാനത്തെ വെറും ഒരു സിദ്ധാന്തമായോ ഒരു നിരൂപണമായോ ഒക്കെയാണ് കാണുന്നത്. അവർ തങ്ങൾക്കാവുന്നിടത്തോളം അങ്ങനെ തന്നെ ചെയ്യട്ടെ. പക്ഷേ ഒരു കാര്യം, ഇത്തരക്കാർ ഒരിക്കൽ പോലും
പാപം പരിഹരിക്കപ്പെട്ട് കിട്ടിയതിൻ്റെ അഥവാ രക്ഷയുടെ സന്തോഷവും സമാധാനവും വ്യക്തിപരമായി അനുഭവിക്കാൻ പോകുന്നില്ല. അവസാനമായി പുനരുദ്ധാനത്തിൻ്റെ പ്രാധാന്യത്തിൻ്റെ മൂന്നാമത്തെ കാരണം. പുനരുദ്ധാനം എന്നത് ഈ ഭൂമിയിൽ ക്രിസ്ത്യാനികൾ എന്ന രീതിയിൽ വിശ്വാസ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യത്തെ നോക്കി യാത്ര ചെയ്യുന്ന അഥവാ ജീവിക്കുന്ന സകലരുടെയും പ്രത്യാശയുടെ പൂർത്തീകരണമാണ്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് പുനരുദ്ധാനം എന്നത് തൻ്റെ ഈ ഭൂമിയിലെ സകല പരിശ്രമങ്ങളുടെയും പരമമായ ലക്ഷ്യവും അതിൻ്റെ പൂർത്തീകരണവുമാണ് എന്നാണ്. ക്രിസ്ത്യാനി എന്ന നിലയിലുള്ള മറ്റുള്ളവർക്ക് പ്രചോദനം നൽകുന്ന തൻ്റെ ജീവിതം കൊണ്ടുള്ള ഉദ്ദേശത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 10-12 വരെയുള്ള വാക്യങ്ങൾ. അവനിൽ ഇരിക്കേണ്ടതിനും അവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ശക്തിയെയും അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുദ്ധാനം പ്രാപിക്കണം എന്ന് വെച്ചു ഞാൻ അവൻ്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറ് എന്ന് എണ്ണുന്നു. ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായി എന്നോ അല്ല, ഞാൻ ക്രിസ്തു യേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേയുള്ളൂ. ഇവിടെ പൗലോസ് ഉപയോഗിച്ചിരിക്കുന്ന രണ്ട് പ്രയോഗങ്ങൾ ശ്രദ്ധേയമാണ്. ഒന്ന്, കഷ്ടങ്ങളുടെ കൂട്ടായ്മ അനുഭവിച്ചറിയുക. 2, വല്ല വിധേനയും പുനരുദ്ധാനത്തിൻ്റെ ശക്തി അനുഭവിച്ചറിയുക അഥവാ മരിച്ചവരുടെ ഇടയിൽ നിന്നും പുനരുദ്ധാനം പ്രാപിക്കുക. ഇതിൽ നിന്നും തൻ്റെ ജീവിതത്തിലെ വിശ്വാസത്തിൻ്റെയും പ്രവൃത്തിയുടെയും പൂർത്തീകരണമായ പുനരുദ്ധാനത്തിൽ നിന്നും തന്നെ തടയുവാൻ ഈ ലോകത്തിലെ ഒന്നിനെയും താൻ അനുവദിക്കില്ല എന്ന് പൗലോസ് ഉറച്ച തീരുമാനമെടുത്തതായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ അപ്പോസ്തലനായ പൗലോസിൻ്റേതിന് തുല്യമായ മനോഭാവവും ലക്ഷ്യവുമായിരിക്കണം ഓരോ ക്രിസ്തീയ വിശ്വാസിക്കും ഉണ്ടായിരിക്കേണ്ടത് എന്ന് വ്യക്തം. പുനരുദ്ധാനം ഇല്ലെങ്കിൽ ക്രിസ്തീയ വിശ്വാസവും ക്രിസ്തീയ ജീവിതവും വളരെ ദയനീയമായ ഒരു വഞ്ചനയാണ്, പരാജയമാണ്. 1 കൊരിന്ത്യർ 15-ാം അധ്യായം 19-ാം വാക്യം അതിൽ ഇപ്രകാരം നാം കാണുന്നു. നാം ഈ ആയുസ്സിൽ മാത്രം പ്രത്യാശ വച്ചിരിക്കുന്നു എങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ നാം പുനരുദ്ധാനത്തിൽ യഥാർത്ഥമായി വിശ്വസിക്കുന്നു എങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഉദ്ദേശവും ലക്ഷ്യങ്ങളും പുനരുദ്ധാനം നേടുന്നതിനുള്ള അപ്പോസ്തലനായ പൗലോസിൻ്റെ ജീവിത ലക്ഷ്യങ്ങളോടും മാർഗങ്ങളോടും തുല്യമായിരിക്കും. ആയതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഏവരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനും കരുണാസമ്പന്നനുമായ നിങ്ങളുടെ സ്വർഗസ്ഥ പിതാവെ, കർത്താവെ, കഴിഞ്ഞ നാളുകളിൽ പുനരുദ്ധാനത്തെക്കുറിച്ച് വളരെ ആഴത്തിൽ തന്നെ പഠിക്കുവാൻ അടിയങ്ങളെ സഹായിച്ച അങ്ങയുടെ വലിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു അപ്പ. തുടർന്നും തിരുവചനത്തിലെ ആഴത്തിലുള്ള സത്യങ്ങൾ മറനീക്കി വെളിപ്പെടുത്തി തരുവാൻ അങ്ങേക്ക് കൃപ തോന്നണമേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ താഴ്മയായി അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ.